ഹായ് എവരിവൺ, ഞങ്ങളിപ്പോൾ കോന്നിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കോന്നിയിലെ എക്കോ ടൂറിസം സെൻ്ററും അതിൻ്റെ ആനക്കോട് എലിഫൻറ്റ് മ്യൂസിയം, പിന്നെ ആനകളെയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനിയുള്ള കാഴ്ച നമുക്ക് വീഡിയോയിലൂടെ കാണാം. അങ്ങനെ നമ്മൾ കോന്നി എക്കോ ടൂറിസം സെൻ്ററിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. ഞങ്ങളിവിടെ ഇപ്പം വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ മുഴുവൻ വിജനമായി കിടക്കുകയാണ്. കൊറോണ ആയതുകൊണ്ട് തോന്നും ആൾക്കാരൊന്നുമില്ല. ഇത് കുട്ടവഞ്ച സവാരിയുടെ ഡീറ്റെയിൽസാണ് കൊടുത്തിരിക്കുന്നത്. ആൾക്കാർക്ക് ഇവിടെ ക്ഷീണിച്ച് വരുമ്പോഴത്തിന് വിശ്രമിക്കാൻ വേണ്ടിയുള്ള സ്ഥലമാണ്. നമ്മുടെ കുട്ടവഞ്ചിയുടെ മോഡലുള്ള ഇതാണ് കുട പോലെ നിൽക്കുന്നത്. പിന്നെ മുളയുടെ പാളികൾ വെച്ചിട്ടാണ് ഇത് പാകിയിരിക്കുന്നത്. കൊള്ളാം ഏതായാലും. നമ്മളിപ്പം കോന്നിയിലെ എലിഫൻറ്റ് പാർക്കിലേക്ക് വന്നിരിക്കുകയാണ്. ഇതാണ് കോന്നിയിലെ ആനക്കൂട്. ഇത് പിള്ളേർക്ക് കളിക്കാനുള്ള പാർക്കാണ്. നമ്മളിപ്പം എലിഫൻറ്റ് മ്യൂസിയത്തിലേക്ക് പോവുകയാണ്. ഇതാണ് ഇവിടുത്തെ എലിഫൻറ്റ് മ്യൂസിയം.
ഇതാണ് നമ്മുടെ എലിഫൻറ്റ് ഷെഡ്. ഇവിടെ മൂന്ന് ആനകളുണ്ട് നിലവിൽ, മൂന്ന് നാല് ആനകളുണ്ട് ടോട്ടൽ. ഇവിടെ വാർണിംഗ് ബോർഡുണ്ട് ഓൾറെഡി, ആനപ്പാപ്പന്മാരുടെ അനുവാദമില്ലാതെ ആനയുടെ അരികിൽ പോകരുതെന്ന്. ഞങ്ങൾ ആനത്താവളത്തിൽ നിന്ന് കട്ടവഞ്ചി കാണാൻ പോവാണ്. കട്ടവഞ്ചി കാണാൻ പോരാ, ഞങ്ങളുടെ അടുത്ത് പോരുന്നോ? പിന്നെ മരം തുടങ്ങി കുട്ടവഞ്ചി കാണും. എക്കോ ടൂറിസത്തിന്റെ ഉണ്ടാക്കി റോഡത്തിനോ ഇതായിട്ട് നടന്നല്ലേ. പ്രതീക്ഷയോടെ അടവിലേക്ക് വന്നതാണ്, എന്നാൽ ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് റോഡ് ക്ലോസ് ചെയ്തു. തൽക്കാലം നിരാശയോടെ ഞങ്ങൾ മടങ്ങുകയാണ്. ബൈ.